പണ്ട് നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. രാജാവ് എഴുന്നള്ളുമ്പോൾ പ്രജകളെല്ലാം രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും ഒക്കെ നിന്ന് സ്വീകരിക്കുക, പൂവാരി എറിയുക. അപ്പോൾ ആ രാജ വിളംബരം നേരത്തെ വരും, ഇതാ മഹാരാജാവ് എന്നാലും ഇതാ എഴുന്നള്ളുന്നു എന്ന് പറഞ്ഞ് ഡും ഡും അടിച്ച് മുമ്പേ വരും. പിന്നെ രാജാവ് വരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ ഇപ്പം പുസ്തകത്തിൽ, കാരണം നമ്മുടെ നല്ല പ്രായത്തിലൊന്നും കണ്ടിട്ടില്ല, അറിയില്ല, നമ്മൾ വായിച്ചുള്ള അറിവേ ഉള്ളൂ. സുന്ദരിമാരുടെ താലപ്പൊലി, താലപ്പൊലി. അതുപോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ജനകീയ മന്ത്രിമാർ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ മന്ത്രിമാർ ചില സ്കൂളുകളിലെ പരിപാടികൾക്ക് ചില്ല വന്നേക്കും വലിയ കാര്യത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ ഞാൻ കൃത്യമായിട്ട് അവിടുത്തെ യുവജനോത്സവം അല്ലെങ്കിൽ അവിടുത്തെ കായികമേള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കൂളിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട്, അപ്പം അവിടെ എന്താണ്, കൊച്ചു കുട്ടികളെ വരെ വേഷഭൂഷാദികളൊക്കെ അണിയിച്ച് താരവും വെച്ച് താരപ്പൊലിയും വെച്ച് അങ്ങനെ ഒരു വികൃത വേഷം കെട്ടി മണിക്കൂറുകളിങ്ങനെ കാത്തിരുത്തുക, മന്ത്രി വരാതിരിക്കുക, മന്ത്രിമാർ വരാതിരിക്കുക. ഇതൊരു സ്ഥിരം പരിപാടിയായപ്പോൾ നമ്മുടെ പല മന്ത്രിമാരും ഇതിനെ എതിർക്കുകയും ഇങ്ങനെയുള്ള ഏർപ്പാട് സ്കൂളിൽ കൊച്ചുകുട്ടികളെ കൊണ്ടിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുക. അവർ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പോലും പിന്നെ അങ്ങനെ അതിനെതിരാണ് ഉത്തരവിറക്കി. കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്ത് നിന്നുള്ളൊരു മന്ത്രിയുണ്ട് വാസവൻ, അദ്ദേഹം പിന്നെ ഒരു സ്കൂളിൽ അവിടെ ചെല്ലാന്ന് പറഞ്ഞു. 4 മണിക്കൂറാണ് ഈ കുട്ടികൾ വെയിലത്ത് ഈ തട്ടവും വെച്ചുകൊണ്ട് ഈ വേറൊരു വേഷങ്ങളൊക്കെ ധരിച്ച്, കാരണം അവരുടെ റെഗുലർ വേഷം ധരിച്ച് കുറച്ച് സമയം നിന്ന് അവർക്ക് പ്രശ്നമില്ല. വെയിലത്ത് ഈ ഇറുങ്ങിയ വസ്ത്രങ്ങളൊക്കെ ഇട്ട് പിന്നെ തലയിൽ പൂവ് ചൂടി ഒരു തരം ആന പൊങ്കച്ചം ദേവത്തിനുള്ള പിന്നെ രീതിയിൽ ആ കുട്ടികളെ നിർത്തിയിട്ട് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ച് സംഘാടകരെ അറിയിച്ചു, ഇന്ന് എനിക്ക് മണ്ഡലത്തിൽ ഒരുപാട് പരിപാടി ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എന്നാൽ 4 മണിക്കൂർ മുമ്പ് അയാൾക്ക് വിളിച്ച് പറഞ്ഞുകൂടെ. എന്നിട്ട് ഇത് സംഗതി ഇഷ്യൂ ആവുകയും പത്രക്കാരെയൊക്കെ വിളിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പ്ലേറ്റ് മാറ്റി. ഞാനിത് നേരത്തെ അവരോട് പറഞ്ഞതാണല്ലോ ഞാൻ വരില്ല എന്ന്, നേരത്തെ പറഞ്ഞെങ്കിൽ ഈ കുട്ടികൾ അവരെ അവിടെ നിർത്തുമോ? അതെ. അപ്പം അങ്ങനെ ഒരു ഒരു രാജഭരണകാലത്തെ ഒരു ഡമ്പും ഒരു അഹങ്കാരവും എനിക്കിതെല്ലാം വേണമെന്ന് പറയും, അതേസമയം ഈ കുട്ടികളാണ് വിഷമിക്കുന്നതെന്നുള്ള ഒരു ധാരണയും ഈ ഇത്തരം ഈ പിന്നെ പോഷൻ മന്ത്രിമാർക്ക് ഇല്ലാതെ പോകുന്നത്. ഒരിക്കലും മലയാറ്റൂർ രാമകൃഷ്ണൻ പണ്ടൊക്കെ എഴുതിയിരുന്നു, ഈ രാജഭരണം പോയി ജനകീയ മന്ത്രിസഭ വന്നപ്പോൾ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയിലെ മന്ത്രി സത്യപ്രജ്ഞ ഞാൻ പോയത് സാർ സി പി ധരിക്കുന്ന അതേ വേഷം ധരിച്ചാണെന്ന്. ഈ പ്രേതം വിട്ടുപോയില്ല എന്ന് പറയുമ്പോൾ വന്നു. അപ്പൊ നമ്മുടെ ഈ വേഷമൊക്കെ അത് തന്നെയാണ് എന്നുള്ള പട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ തിരുത്തേണ്ടത് പിന്നെ മുഖ്യമന്ത്രിയാണ് തിരുത്തേണ്ടത്, ഒരു സംശയമില്ല. മന്ത്രിമാരെ തിരുത്തേണ്ടത് മുഖ്യമന്ത്രിക്കുണ്ട്, അല്ലെങ്കിൽ അതാത് പാർട്ടിയുടെ നേതാവ്. മലയാളവാസ കമ്മീഷൻ ഇവിടെ ഉണ്ട്. ആ അപ്പം അതെ, ഞാൻ എനിക്ക് വാസവനോട്, വാസവൻ എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം വളരെ താണ നിലവിൽ നിന്ന് കള്ള് ഷാപ്പിലെ ഒരു തൊഴിലാളി എന്നെല്ലാം എന്ന് കേട്ടെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ എന്തോ അദ്ദേഹം വളരെ പിന്നെ പറഞ്ഞ തെറ്റാണെങ്കിൽ ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു വലിയ ഒരു നേതാവും പിന്നീട് മന്ത്രിയുമായ ഒരാളാണ്, ജനകീയനാണ്. അദ്ദേഹത്തിന് ഇത് പറ്റിയെന്ന് കേട്ടപ്പോഴാണ് നമുക്ക്, ഇപ്പം ചില ഗുംഗം മന്ത്രിമാരുണ്ടല്ലോ അവർക്ക് ഇതൊരു ഭൂഷണമായിരിക്കും. ചിലപ്പോൾ വേറെ ഈ സ്കൂളിലെ അധ്യാപകർ രാജഭക്തി കാണിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും അങ്ങോട്ട്. അതെ, അങ്ങനെ സാധാരണകളെ അല്ല, അതാണെന്നുണ്ടെങ്കിൽ അതെ ഓർഡറുണ്ട് അല്ലെ, അങ്ങനെയാണെങ്കിൽ വാസവന് അത്രയും വലിയൊരു ആത്മാർത്ഥത ഇതിനകത്തുണ്ടെങ്കിൽ അദ്ദേഹം അതിനകത്ത് നടപടി എടുക്കണം. സ്കൂളിലെ അധ്യാപകർ നടപടി എടുക്കണം. അവിടുത്തെ പ്രധാന അധ്യാപകനെ വിളിച്ചിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കണം. അതെ, ചോദിച്ചിട്ട് എന്താ ഇങ്ങനെ പറ്റിയെന്ന് ചോദിക്കണം. അതെ, അദ്ദേഹം ഞാൻ വരില്ല എന്ന് അറിയിച്ചു എന്ന് പറഞ്ഞ് കൈയഴിയാൽ മാത്രം പോരാ, ഇത്തരം തെമ്മാടിത്തനങ്ങൾ ഇനി മേലാൽ ഒരു സ്കൂളിൽ ആവർത്തിക്കരുത്. കൊച്ചു കുട്ടികളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതിന് ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു തരം പീഡനമല്ലേ? ഇവിടെ ബാലാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, ഓടി ഓടി വീഴുന്ന ബാലാവകാശ കമ്മീഷൻ, ചില വി ഐ പി വീടുകളിൽ ചെന്ന് കാലുകെട്ടി വീണ ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളും ചെയർമാനും ഒക്കെ ഉണ്ടല്ലോ, അവരവിടെ പോയി ഇതൊക്കെ അല്ല, അവരുടെ ജോലി ഇതാണല്ലോ. ബാലാവകാശ കമ്മീഷൻ ചുമ്മാ വെറുതെ കാറിൽ സഞ്ചരിച്ച് വൻ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന പറയല്ലോ. നേരത്തെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രാഷ്ട്രപതി ചേരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏതോ സ്ഥലത്ത് ചെയ്തപ്പോൾ ഇതുപോലെ കുട്ടികളെ നിർത്തി, അദ്ദേഹം വഴക്ക് പറഞ്ഞു മേലാൽ കുട്ടികളെ ഇങ്ങനെ തരുമെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ നടക്കുന്ന വഴിയിൽ ഈ പൂവിടും, അപ്പം പൂവിൻ്റെ പുറത്ത് ചവിട്ടിക്കൊണ്ടാണ് ഇവർ നടക്കുന്നത്. അപ്പം അദ്ദേഹം അത് പറഞ്ഞു, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അതെ, പൂ ചവിട്ടാനുള്ള സാധനം അല്ല എന്ന് പറഞ്ഞ് വ്യക്തമായിക്കൊണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് സാധാരണക്കാരൻ്റെ വേദന അറിയാം, നമ്മുടെ സംസ്കാരം എന്താണെന്ന് അറിയാം. ഒരുപാട് കാര്യങ്ങൾ കേട്ടും.
അല്ല എന്തായിരുന്നാലും ഇതിന് ഒരു നടപടി വേണം. നമ്മുടെ ഇത് പൊതുസമൂഹമെങ്കിലും ഇത് തടയേണ്ടത് ആവശ്യമാണ്. കാരണം പിന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികളെ ഇങ്ങനെ വിടുമ്പോൾ രക്ഷകർത്താക്കൾ പറയണം, എൻ്റെ കുട്ടികളെ ഇങ്ങനെ അലങ്കരിച്ച് നിർത്തി കാഴ്ച വസ്തുക്കളാക്കാൻ ഞങ്ങളില്ല. രക്ഷകർത്താവ് പറഞ്ഞാൽ അവിടെ അധ്യാപകരുടെ പീഡനമാവും, അത് പിന്നെ സ്കൂളിൽ വേറെ പ്രശ്നങ്ങൾ. അല്ല അത് അത് ഒരു അധ്യാപകരല്ലല്ലോ, ഒരു അല്ല ഒരു രക്ഷകർത്താവല്ലല്ലോ, അങ്ങനെ ഒരു കൂട്ടം അധ്യാപകർ അങ്ങനെ അതിന് ക്ഷമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ പല രക്ഷകർത്താക്കളും സ്കൂളിലെ അധ്യാപകരെ പേടിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്നെ പേടിച്ചും ഒക്കെയാണ് മിണ്ടാതിരിക്കുന്നത്. പല രക്ഷകർത്താക്കളും അതുതന്നെ, കാരണം കുട്ടി ആ കുട്ടിയെ പിന്നെ ടാർഗറ്റ് ചെയ്ത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ചില നടപടികൾ അധ്യാപകരിൽ നിന്നുണ്ടാവാം, ഉണ്ടായിട്ടുമുണ്ട്. അപ്പൊ അത് ഞാൻ പഠിക്കുമ്പോൾ തന്നെ അധ്യാപകർക്ക് ചില ഈ കുട്ടികളോട് ചില വേർതിരുത്തികളും, പിന്നെ പണമുള്ളവന്റെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയും പണമില്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെയും തമ്മിൽ ഒരു വേർതിരിച്ച് കാണുന്ന ഒരു സ്വഭാവം ഈ അധ്യാപകരുടെ കൂടുതലും സർക്കാർ സ്കൂളുകളിലായിരുന്നു. സർക്കാർ സ്കൂളുകളിലും മാനേജ്മെന്റ് സ്കൂളുകളിലും എല്ലായിടത്തും, കാരണം സാധാരണ കുട്ടികളെ ഏറ്റവും കൂടുതൽ വരുന്ന സർക്കാർ സ്കൂളുകളില്ല, അപ്പൊ അവിടെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അത് 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 അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കൾ രക്ഷകർത്താക്കള് അയ്യോ പോയ പൊന്നെ പാവം എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊണ്ടുവന്ന് കുട്ടികളെ കൊണ്ടുവന്നാക്കുന്നത്. അവരുടെ ആ കുട്ടികളോട് അത് കാണിക്കാതിരിക്കാൻ അധ്യാപകർ എന്ത് പറഞ്ഞാലും അവർ കൈ കെട്ടി കേട്ടോണ്ട് പോകും. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ യുവജന സംഘടനകള് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പൊ SFI തീർച്ചയായിട്ടും അവർ പ്രതികരിക്കാൻ പ്രതികരിക്കേണ്ടതാണ്. DOFI ഈ രണ്ട് കൂട്ടരാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണം നടത്തുന്നത്. അംഗങ്ങളുള്ളവരാണല്ലോ, അതെ, അവർ കൂടുതൽ അംഗങ്ങളുള്ളവർ. അവർ തീർച്ചയായിട്ടും ഈ ഇത് ഈ അനീതി അവർ തടയണം, അവരാണ് തടയേണ്ടത്. കാരണം യുവാക്കൾക്കാണ് ഇത് തടയേണ്ടത്. ഇപ്പൊ വാസവൻ വലിയ രാജാവായി നടക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം കാണും. അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹത്തിനും ഇപ്പൊ പിണറായിയെ പോലെ പിന്നെ 10-12 വണ്ടിയുടെ എസ്കോർട്ടും പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ആസ്വദിക്കും. കാരണം എല്ലാവർക്കും അത് ഒരു ആവശ്യമാണല്ലോ. പക്ഷേ ഇത് അദ്ദേഹത്തെ പോലൊരാള് ഒരു സാധാരണ തൊഴിലാളിയായി വന്ന് ഉന്നത പദവിയിലെത്തിയ ആള് തീർച്ചയായിട്ടും അദ്ദേഹം തിരിഞ്ഞൊന്ന് പുറകോട്ട് നോക്കണം. അതാണ് നമ്മൾ കാണേണ്ടത്. എന്തായിരുന്നാലും ഇത്തരം ഏർപ്പാടുകൾ മന്ത്രിമാർ തന്നെ സ്വയം തിരുത്തിയാൽ ഇവിടെ ഇതൊരു ചർച്ചയേ ആവില്ല, കുട്ടികൾ വിഷമിക്കുകയില്ല.